ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജയ് ജയ് ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ പറിക്കുന്നതെന്ന് കാണിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക കേട്ടോ. ആ, ഇന്ന് കുറച്ച് പച്ചക്കറികളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാനിത് ഞാൻ കൃഷി ചെയ്തുകൊണ്ട് എടുത്തിരിക്കുന്നതിൽ ബീൻസൊക്കെ നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഈ ബീൻസൊക്കെ ഇന്ന് പറിക്കുക. ബീൻസ് പറിച്ച് തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വഴുതനങ്ങയുണ്ട്, കോവയ്ക്കയുണ്ട്, പിന്നെ പയറൊക്കെ ഉണ്ട്, അത് തക്കാളി, അതെല്ലാം കൂടെ കൂട്ടി ഞാൻ ഒരു സാമ്പാറോ അവിയലോ എന്തെങ്കിലും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ കുറച്ച് ബീൻസ് പറിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. ഇതാ ഞാൻ പയറ് ബീൻസ് പറിച്ചു കഴിഞ്ഞാൽ ഇനി ഞാൻ അടുത്ത് കോവയ്ക്ക് പറിക്കുകയാണ് കേട്ടോ. കോവയ്ക്ക് ഞാനിത് അതിന് വേണ്ടിയിട്ട് കുറച്ച് കോവയ്ക്ക് പറിക്കുകയാണ്. നിറയെ എല്ലാ പച്ചക്കറികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം പറിച്ചിങ്ങനെ ഓരോ ഞങ്ങളിവിടെ നിത്യമായിട്ട് ഞങ്ങൾ നട്ട് ഉണ്ടാക്കുന്ന പച്ചക്കറികൾ പുറത്തുനിന്ന് അധികം വാങ്ങാറില്ല. വല്ല സബോളയോ വെളുത്തുള്ളിയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങാറുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ പറിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതാ മണത്തക്കാളിയാണേ, മണത്തക്കാളിയുണ്ട്, മണത്തക്കാളിയാണ് ഞാൻ പറിക്കുന്നത് കേട്ടോ. മണത്തക്കാളി പഴുത്തു തുടങ്ങി, അതെല്ലാം ഞാൻ പറിക്കുകയാണ്. പറിച്ച് നമുക്ക് ഇതിലേക്ക് എടുക്കാനായിട്ടാണ്. മണത്തക്കാളി എടുക്കുകയാണ് കേട്ടോ. ഇതിന് മണത്തക്കാളി എന്ന് പറയുന്നത് ചെറിയ സൈസ് തക്കാളിയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത്രയേ ഉള്ളൂ, ചെറിയ സൈസ് തക്കാളിയാണ്. പിന്നെ കുറച്ച് മുളകും ഞാൻ എടുക്കുന്നുണ്ട്. ഇത് കണ്ടോ, മുളകൊക്കെ ഉണ്ടമുളകുണ്ട് കേട്ടോ. എൻ്റെ ഇങ്ങനത്തെ ഉണ്ടമുളകുണ്ട്. ഉണ്ടമുളകൊക്കെ ഞാനിങ്ങനെ പറിച്ച് നമുക്ക് ആവശ്യത്തിന് എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ കാന്താരിയിൽ നിറച്ച് കായ ഉണ്ടായിട്ടുണ്ട്. പഴുത്ത് തുടങ്ങി, അതെല്ലാം എടുക്കണം. അതെല്ലാം പറിച്ച് കുറേശ്ശെ കുറേശ്ശെ ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതെല്ലാം നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ എല്ലാം എടുക്കുന്നത് കേട്ടോ. ഇതായത് ഇത് നിത്യവഴുതനങ്ങയാണേ. ഇത് നിത്യവഴുതനങ്ങയാണ് ഇവിടെ പറയുന്നത്. പക്ഷെ നിങ്ങൾ പലരും പല സ്ഥലത്തും എന്തൊക്കെയാണ് പറയണതെന്ന് എനിക്കറിയില്ല. ഇവിടെ ഞങ്ങൾ നിത്യവഴുതനങ്ങയാണ് ഇതിന് പറയുന്നത്. ഇത് ഇങ്ങനത്തെ ഇതിന് ഇതുമൊക്കെ എടുക്കുന്നുണ്ട്. ഒരു അവിയൽ വയ്ക്കാമെന്നോ അല്ലെങ്കിൽ സാമ്പാർ വയ്ക്കുക, അതിനുള്ള സാധനങ്ങളാണ്. അതിനുള്ള സാധനങ്ങൾക്കെല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത് കേട്ടോ. ഇതാ ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് പറിച്ചത്. ബീൻസ് പറിച്ചിട്ടുണ്ട്, പിന്നെ പീച്ചിങ്ങ, പിന്നെ മുളക്. ഇതാ ഉണ്ടമുളകാണ്, ഞാൻ പറഞ്ഞില്ലായിരുന്നു ഉണ്ടമുളക് ഉണ്ടെന്ന്. ആ ഉണ്ടമുളക്, പിന്നെ മണിത്തക്കാളി, ഇതാ മണിത്തക്കാളി, പിന്നെ പഴുതനങ്ങ, കോവയ്ക്ക, നിത്യവഴുതനങ്ങ, പിന്നെ അതിൻ്റെ കൂടെ രണ്ട് പാവയ്ക്ക ഉണ്ടായിട്ടുണ്ട്. ഇഷ്ടംപോലെ പാവയ്ക്കയും ഞാൻ എടുത്തിട്ടുണ്ട്. പാവയ്ക്ക അത് രണ്ടെണ്ണം മൂത്ത്, ഇത്രയുള്ള ചെറിയ സൈസ് പാവലാണ് കേട്ടോ. അപ്പോൾ അവയ്ക്ക് രണ്ടെണ്ണം ഇങ്ങനെ മൂത്ത് കിടന്നുകൊണ്ട് അത് രണ്ടും കൂടെ എടുത്തു. പിന്നെ ഞാൻ മീൻ കറി വയ്ക്കാമെന്ന് ഓർത്തുകൊണ്ട് കുരുമുളകും കൂടെ, പച്ചക്കുരുമുളകും കൂടെ വറക്കാനായിട്ട് പച്ചക്കുരുമുളകും കൂടെ പറിച്ചിട്ടുണ്ട്. ഇത്രയാണ് ഇന്ന് വയ്ക്കാമെന്ന് വിചാരിക്കുന്നത്. ഇതൊക്കെ ഞങ്ങൾ ഇവിടെ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. വിഷമൊന്നും അടിക്കാതെ ഞങ്ങൾ ജൈവവളമാണ് ഇതിനെല്ലാം ഇടുന്നത്. അങ്ങനെ ജൈവവളമൊക്കെ ഇട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതെല്ലാം. ബീൻസ് ആണെങ്കിലും തോരൻ വയ്ക്കാം. ഇനിയും പയറും പാവയ്ക്കയൊക്കെ ഇനി പറിക്കാനുണ്ട്. വേറെ കോവയ്ക്കൊക്കെ ഇനി ഇഷ്ടംപോലെ പറിക്കാനുണ്ട്. അങ്ങനെ ഓരോ ദിവസവും ഇതൊക്കെ തന്നെ ഞങ്ങൾ പറിച്ചിങ്ങനെ കറിയൊക്കെ വയ്ക്കാനായിട്ട് എടുക്കുന്നത്. ഇന്നിപ്പോൾ ഒരു സാമ്പാറും ഒരു തോരനും ഒക്കെ വയ്ക്കാമെന്ന് ഓർത്തുകൊണ്ടാണ് ഇത്രയും ഞാൻ പറിച്ചിരിക്കുന്നത്. ദോശയ്ക്ക് ഇപ്പം സാമ്പാറാകുമ്പോഴത്തേക്കും കുഴപ്പമില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് കണ്ടോ. നിങ്ങൾ കണ്ടോ, നിങ്ങളെല്ലാവരും ഇതേപോലെ തന്നെ വീടുകളിൽ കുറച്ച് കൃഷിയൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് വിഷം അടിക്കാത്ത പച്ചക്കറികളൊക്കെ കിട്ടുമല്ലോ. പയറ് ബീൻസ്, തക്കാളി, അങ്ങനെയുള്ളതൊക്കെ. വലിയ തക്കാളി ഉണ്ട് കേട്ടോ, അത് പഴുത്തില്ല. ഇപ്പം ചെറിയ തക്കാളി ആയപ്പോൾ അത് കുറച്ച് പഴുത്തതായതുകൊണ്ട് ഞങ്ങളത് എടുത്തത് കേട്ടോ. അങ്ങനെ ഇതെല്ലാം നമുക്ക് ഇതേപോലെ നമ്മുടെ വീടുകളിൽ നിത്യം നമുക്കിത് വളർത്തിയെടുക്കാമല്ലോ. കുറച്ച് ജൈവവളോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ അടുത്ത പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ചാണകമോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ആയാലും മതി. പിന്നെ കുറച്ച് കരിയിലൊക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് കരിയിലൊക്കെ ഇങ്ങനെ ചാക്കി കെട്ടി കുറച്ച് നാളിങ്ങനെ വെച്ചിരുന്ന ഇച്ചിരി മണ്ണും ഒക്കെ ആയിട്ട് വെച്ചുകൊണ്ടിരുന്നാൽ നമുക്കത് പൊടിഞ്ഞ് വളമായിട്ട് കിട്ടും. അതിൽ തന്നെ നമുക്ക് പച്ചക്കറികൾ നട്ടു വയ്ക്കാം കേട്ടോ. അന്നേരം നമുക്ക് ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് കിട്ടും. നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കായിട്ട് നമുക്കിതൊക്കെ ഉപയോഗിക്കാമല്ലോ. നിങ്ങളെല്ലാവരും ഇത് കണ്ട്, നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ കമൻറ്റും കൂടെ അറിയിക്കുക കേട്ടോ. താങ്ക് യു.